മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. കുറേ മുമ്പ് കേട്ട ഒരു കഥ പറയാം. ഒരു ടീച്ചറ് തൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ക്ലാസ് ടീച്ചറായിട്ട് കടന്നു ചെല്ലുകയാണ്. ടീച്ചറിൻ്റെ ഹൃദയത്തിൽ നിറയെ സ്വപ്നമാണ് എല്ലാ കുഞ്ഞുങ്ങളെയും വളർത്തി വലുതാക്കണം. അതുകൊണ്ട് തന്നെ ക്ലാസ് ആരംഭിക്കുമ്പോൾ എല്ലാ ദിവസവും ടീച്ചർ പറയുമായിരുന്നു, ഐ ലവ് യു ഓൾ, ഞാൻ നിങ്ങളെയെല്ലാം സ്നേഹിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ ടീച്ചർക്ക് മനസ്സിലാകുന്നു, എത്ര പരിശ്രമിച്ചിട്ടും ഒരു കുഞ്ഞിനെ, അവനെ നമുക്ക് മനു എന്ന് വിളിക്കാം, അവനെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വളർത്താൻ പറ്റുന്നില്ല. എല്ലാ കാര്യത്തിലും അവൻ പറയില്ല, പഠനത്തിലും മറ്റു കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇടപെടലിലും വസ്ത്രധാരണത്തിലും എല്ലാം പിറകിൽ. അങ്ങനെ പ്രോഗ്രസ് കാർഡ് ഹെഡ്മിസസിൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഈ കുഞ്ഞിനെക്കുറിച്ച് പോസിറ്റീവായിട്ടൊന്നും തന്നെ എഴുതിയിട്ടില്ല. ഹെഡ്മിസസ് ടീച്ചറിനോട് ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവായിട്ട് എഴുതിയാലല്ലേ രക്ഷിതാക്കൾക്കൊരു പ്രതീക്ഷയുണ്ടാവുള്ളൂ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ എത്ര നോക്കിയിട്ടും അവനിൽ ഒരു കാര്യത്തിലും നന്മ കാണാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ മിസ്സസ് മനുവിൻ്റെ തലേ വർഷത്തെ മൊത്തം പ്രോഗ്രസ് കാർഡിൻ്റെ ഫയലെടുത്ത് ടീച്ചറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിച്ച് നോക്കുക. ടീച്ചർ വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത്, തലേ വർഷം ഇവൻ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ ക്ലാസ് ടീച്ചർ കുറിച്ചിരിക്കുന്നു, മനുവിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം, കാരണം അമ്മ രോഗബാധിതയാണ്. മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുറിക്കുന്നു, മനുവിൻ്റെ ഏക ആശ്രയം അമ്മയാണ്. അവൻ്റെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്ന അമ്മയെ അവന് നഷ്ടമായി. അങ്ങനെ അവൻ്റെ ജീവിതം തന്നെ നഷ്ടത്തിൻ്റെ വക്കിലാണ്. ഫയൽ അടച്ചു വെച്ചു. പിറ്റേ ദിവസം മുതൽ ക്ലാസ് ടീച്ചർ മനുവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി. മുന്നോട്ട് പോയപ്പോൾ ടീച്ചേഴ്സ് ഡേക്ക് കുഞ്ഞുങ്ങളെല്ലാം ടീച്ചറിന് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം കൊണ്ട് കൊടുക്കും. മനു ഒരു ചെറിയ പൊതി കൊടുത്തു. ടീച്ചർ അഴിച്ചു നോക്കിയപ്പോൾ അതിൽ പകുതി ഉപയോഗിച്ച ഒരു സ്പ്രേയും ഒരു വളയുമാണ്. മനു പറഞ്ഞു, എൻ്റെ അമ്മയുടേതാണ്. പിറ്റേ ദിവസം ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കയ്യിൽ ഈ വളയുണ്ടായിരുന്നു, ഈ സ്പ്രേയും അടിച്ചുകൊണ്ടാണ് വന്നത്. അടുത്തു വന്നപ്പോൾ മനു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ മണക്കുന്നു. സ്കൂൾ ഫൈനൽ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അവൻ സ്കൂൾ ടോപ്പറായിരുന്നു. പിന്നീട് എല്ലാ ടീച്ചേഴ്സ് ഡേയ്ക്കും ടീച്ചറിന് ഒരു കാർഡ് ലഭിക്കും. മനുവിൻ്റെ കാർഡാണ്, അതിലെഴുതിയിരിക്കും, ദ ബെസ്റ്റ് ടീച്ചർ ഓഫ് മൈ ലൈഫ്. വർഷങ്ങൾ അനേകം കടന്നു. ടീച്ചർ ഇവിടുന്ന് റിട്ടയർ ചെയ്തു. അകലെ എവിടെയോ ഒരു ഗ്രാമത്തിൽ പോയി താമസിക്കുക. അതോടെ മനുവിൻ്റെ കത്തും കിട്ടാതെയായി, കാരണം അവന് വിലാസമില്ല. വർഷങ്ങളേറെ കഴിഞ്ഞപ്പോൾ കൊറിയർ സർവീസുകാർ ഒരു പാക്കറ്റ് കൊണ്ട് ടീച്ചർക്ക് കൊടുക്കുകയാണ്. അഴിച്ചു നോക്കിയപ്പോൾ മനുവിൻ്റെ വെഡിങ് കാർഡാണ്. അതോടൊപ്പം തന്നെ ടീച്ചർക്ക് കല്യാണം നടക്കുന്ന സ്ഥലത്തെത്താനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും. ടീച്ചർ അവിടെ എത്തുമ്പോൾ സ്വീകരിച്ചു കൊണ്ടിരുത്തുന്നത് കസേരയിൽ റിസർവ്ഡ് മൈ മദർ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിവാഹത്തിൻ്റെ മുഹൂർത്തത്തിൽ സഹധർമ്മിണിക്ക് മനു ടീച്ചറിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, എന്നെ പ്രസവിക്കാത്ത എൻ്റെ അമ്മ, ദ ബെസ്റ്റ് ടീച്ചർ ഓഫ് മൈ ലൈഫ്. ഓരോ വ്യക്തിയിലും ഒരു കനൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പലപ്പോഴും അത് ചാരം മൂടിക്കിടക്കുകയായിരിക്കും. ആ കനലിനെ തിരിച്ചറിയാനും അതിനെ ഊതി ജ്വലിപ്പിക്കാനും കഴിയുമ്പോഴാണ് ഒരു വ്യക്തി പ്രകാശിതനായി മാറുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപകൻ ഈശോയെ സ്നാനപ്പെടുത്തുകയാണ്. വെള്ളത്തിൽ നിന്നും കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 16-ാമത്തെ വചനം വരുന്നു, ആകാശം തുറക്കപ്പെടുന്നു, ദൈവാത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് വരുന്നു, അശരീരി കേൾക്കുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ. അതായത് ഈശോ ഒരു തിരിച്ചറിവിലേക്ക് ഉണർന്നു വരികയാണ്, ആത്മബോധത്തിലേക്ക് ഉണരുകയാണ്. നസ്രസിലെ ഈശോ താൻ ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണർന്നു വരുന്നു. താൻ ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണർന്ന് വരുന്നു. നമ്മുടെ കൂടെ ആയിരിക്കുകയും നമ്മൾ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തികളിലൊക്കെ ഒരു കനൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പലപ്പോഴും അത് ചാരം കൊണ്ട് മൂടിക്കിടക്കുകയായിരിക്കും. ആ കനലിനെ തിരിച്ചറിയാനും അതിനെ ഊതി ജ്വലിപ്പിക്കാനും കഴിയുന്നിടത്താണ് ഓരോ വ്യക്തിയും പ്രകാശിതനായി മാറുന്നത്. ഇത് നേരെ മറിച്ചും സംഭവിക്കാം. ഏറ്റവും നല്ല ഉദാഹരണം സ്ഫടികം എന്ന സിനിമയാണ്.
അതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് തോമസ് ചാക്കോ എന്ന് പറയുന്ന കുട്ടിയാണ്. അവൻ ആ സ്കൂളിലെ മാത്രമല്ല ആ നാട്ടിലെ മോസ്റ്റ് ടാലൻറ്റഡ് ബോയിയാണ്. കാരണം അവൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ട്രാൻസിസ്റ്റർ അസംബിൾ ചെയ്ത് അമ്മയുടെയും പെങ്ങളുടെയും മുമ്പിൽ വെച്ച് പാട്ട് കേൾപ്പിക്കുമ്പോഴുള്ള അവൻ്റെ സന്തോഷം, പിന്നീട് സ്കൂളിലെ മണി ചേങ്ങല അവൻ മെക്കാനിക്കലായിട്ട് ഓട്ടോമാറ്റിക്കാക്കി മാറ്റുകയാണ്. തോമസ് ചാക്കോ എന്ന് പറയുന്ന മോസ്റ്റ് ടാലൻറ്റഡ് ബോയ് വളർന്നു വരുമ്പോൾ ആട് തോമ എന്ന വലിയ ക്രിമിനലായി രൂപാന്തരപ്പെടുകയാണ്. ഇതിന് കാരണം അവൻ്റെ ഉള്ളിലെ കനൽ ടാലൻറ്റ് തിരിച്ചറിയാനും അംഗീകരിക്കാനും അവൻ്റെ അപ്പനായ ചാക്കോ മാഷിന് കഴിഞ്ഞില്ല. കാരണമെന്താ? അയാൾ വിചാരിച്ചിരുന്നത് മാത്തമാറ്റിക്സാണ് ലോകത്തിൻ്റെ കേന്ദ്രം, അതുകൊണ്ട് ഇവനെ മാത്തമാറ്റീഷ്യനാക്കണം. ആ ശ്രദ്ധയിൽ ഇവനിലെ യഥാർത്ഥ കനൽ കാണാനായിട്ട് ഈ ചാക്കോ മാഷിന് പറ്റിയില്ല. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ദൈവം തരുന്നത് രണ്ട് സാധ്യതകളാണ്. ഒന്ന്, എൻ്റെ കൂടെയും എൻ്റെ മുമ്പിലുമുള്ള ഓരോ വ്യക്തിയിലെയും കനൽ കാണാനും തിരിച്ചറിയാനും അതിനെ ഊതി ജ്വലിപ്പിച്ച് അവനെ പ്രകാശിതനാക്കാനും പറ്റും. അല്ലെങ്കിലോ ഈ കനലിനെ തിരിച്ചറിയാതെ അതിനെ കെടുത്തി കെടുത്തിക്കളഞ്ഞ് അവനെ ഒരു ക്രിമിനലാക്കി മാറ്റാൻ പറ്റും. ഒരുവനെ ക്രിസ്തുവാക്കി രൂപാന്തരപ്പെടുത്താനുള്ള സാധ്യത തമ്പുരാൻ എനിക്ക് തന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഒരുവനെ ക്രിമിനലാക്കി മാറ്റാനുള്ള സാധ്യതയും ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്? ആഹ്ലാദിച്ചാനന്ദിക്കുവൻ എന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ 11-ാമത്തെ നമ്പറിൽ ഫ്രാൻസിസ് പാപ്പ ഇത് തന്നെയാണ് പറയുന്നത്. ഒരുവനിലെ ഏറ്റവും വലിയ മികവ്, ദ ബെസ്റ്റ് ഇൻ എ പേഴ്സൺ, അതിനെ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കുന്നതാണ് വിശുദ്ധി എന്നാണ് പാപ്പ അവിടെ എഴുതുന്നത്. തൻ്റെ മുമ്പിൽ വന്ന നസ്രസിലെ ഈശോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ദൈവപുത്രനാണ് എന്നുള്ള അവബോധത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് സ്നാപകൻ ഒരു നിമിത്തമായി, ഒരു ഉപകരണമായി മാറുകയാണ്. അങ്ങനെ മാറുന്ന സ്നാപകനെക്കുറിച്ച് ഈശോ തന്നെ എന്താ പറയുന്നത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞാൽ, ഏറ്റവും മഹനീയനായ മനുഷ്യൻ, ഏറ്റവും മഹത്വമുള്ള മനുഷ്യനാണ് സ്നാപകൻ. എൻ്റെ മുമ്പിൽ വരുന്ന വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന കനൽ തിരിച്ചറിയുകയും അത് ഊതി ജ്വലിപ്പിച്ച് അവനെ പ്രകാശിതനാക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മഹത്വമുള്ള മനുഷ്യൻ ആയി തീരുകയാണ് ചെയ്യുന്നത്. ഈശോ പറയുന്നത് സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ തന്നെ വലിയ മഹത്വമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനും അതിലൂടെ പ്രകാശിതനായിത്തീരുന്നു, ജീവിതത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നർത്ഥം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോയും സ്നാപകനും എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് ഇതാണ്: ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ കൂടെയും നമ്മുടെ ചുറ്റിലുമായിട്ട് അനേകം വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. അത് വീട്ടിലാകാം, സമൂഹത്തിലാകാം. ആ ഓരോ വ്യക്തിയിലും ദൈവം ഒരു സാധ്യത, ഒരു കനൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാനും അതിനെ അംഗീകരിക്കാനും അതിനെ ഊതി ജ്വലിപ്പിക്കാനും അങ്ങനെ ആ വ്യക്തിയെ പ്രകാശിതനാക്കി അവൻ്റെ നിറവിലേക്ക് വളർത്തിവിടാനും ഞാനൊരു നിമിത്തമായി മാറുമ്പോഴാണ് എൻ്റെ ജീവിതം പ്രകാശിതമാകുന്നത്, എൻ്റെ ജീവിതം മഹത്വപൂർണമാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് സ്നാപകൻ്റെ ജീവിതത്തിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് തിരിച്ചറിഞ്ഞ് സംശീകരിക്കാനുള്ള കൃപ തരണമേ. ഈശോയെ, എൻ്റെ ചുറ്റിലും എൻ്റെ കൂടെയും വസിക്കുന്ന ഓരോ വ്യക്തിയിലും നീ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വലിയ സാധ്യത, നിധി, അത് തിരിച്ചറിയാനും അതിനെ അംഗീകരിച്ച് വളർത്തി പ്രോത്സാഹിപ്പിക്കാനുമുള്ള വലിയ ശ്രദ്ധയും കഴിവും എനിക്ക് നീ തരണമേ. അങ്ങനെ ഓരോ വ്യക്തിയെയും അവൻ്റെ നിറവിലേക്ക് വളർത്തിവിട്ട് പ്രകാശിതനാക്കി മാറ്റാൻ അതിനുള്ളൊരു ഉപകരണമായി തീരാനുള്ള അനുഗ്രഹം നാഥ എനിക്ക് നീ തരണമേ. ആമേൻ.